ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് റീസെൻ്റ്ലി നമ്മുടെ ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെ ഒഫീഷ്യൽ പേജ് വഴി ആറാം പാതിര എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി പടം വേറെ ലെവലിൽ കിടക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലായി ബട്ട് ഇത് ചെയ്യാൻ പോകുന്ന മിഥുൽമാന തോമസ് തന്നെയാണ് അപ്പോൾ പടം അഞ്ചാം പാതിരെ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം ബട്ട് പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ അഞ്ചാം പാതിരെ എനിക്കൊരു നോർമൽ ലെവലിൽ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ആയിട്ട് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് എന്നൊരു മൂവിയായിരുന്നു ബട്ട് ഒരു വലിയൊരു ഹൈപ്പിൽ വന്നൊരു സിനിമയായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ പറയാം പൈസ കൊടുത്ത് കാണാമെന്നുണ്ടെങ്കിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാച്ചബിൾ മൂവിയാണ് ആൻഡ് അതിനപ്പുറം ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം ഇതുപോലൊരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളതും ചോദ്യ സിനിമമായിട്ട് കിടക്കാനാണ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം അഞ്ചാം പാതിര എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലൊരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമഡിയിൽ ലീവ്യ ബട്ട് അതിനെ പറ്റിയിട്ട് അഞ്ചാം പാതിരയെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ച് വളരെ വലിയ രീതിയിൽ സ്ട്രഗിൾ വരുത്താൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അഞ്ചാം പാതിരെ എനിക്ക് എത്രമാത്രം ഒരു ഇമ്പാക്ട് തന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആൻഡ് അഞ്ചാം പാതിരെ പോലെ ഒരു സിനിമ കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്ത് അതിനെ നമുക്ക് അത്രമാത്രം ഡെവലപ്പ് ചെയ്ത് നമ്മൾ മുമ്പിലേക്ക് കാഴ്ചവെച്ചാൽ മിഥുമാലി ഉൽ തോമസിനും അതിൻ്റെ ടീംസിനും ആൻഡ് അതുപോലെ തന്നെ കുഞ്ചാകബോബനും ആദ്യമേ വളരെ 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 ഒരു അപ്രീസിയേഷൻ കൊടുത്തേ പറ്റൂ ഇറ്റ്സ് എ ബെറ്റർ മൂവി മൂവീന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു ആറാം പാതിരയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം സ്റ്റോറി എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്താൽ അത് എങ്ങനെയായിരിക്കുമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ബട്ട് അതെല്ലാം നോക്കുന്നുണ്ടോ ആദ്യമേ പറയാനുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോട് കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നായിരിക്കും ദൈവം ഇത് ബോർ ആയിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാം പറ്റ ഈ ഒരു ബോറിനൊരു അഞ്ച് മിനിറ്റിൽ ഒന്ന് സഹിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ് സഹിച്ച് കൊണ്ട് മക്കളെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം മിഥുർമാന തോമസ് തയ്യാറാക്കുന്ന ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ റിലീസൻ്റലി കുഞ്ചാക്ക ബോബനായിരുന്നു നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ട സമയത്ത് എനിക്ക് സിനിമ എന്ന് പറയുന്നത് സീക്വൽ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ സീക്വലായിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ബട്ട് ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്കാരനെയും പിടിച്ചുകൊണ്ട് ജയിലിനാത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരാ നമ്മുടെ വില്ലന ബില്ലായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷർഫുദ്ദിനെ കൊണ്ടുവന്ന് ജയിലിനാത്ത് അടച്ചതിനു ശേഷം ഷർഫുദ്ദീൻ്റെ സിസ്റ്റർ ആ ഒരു ക്രൈംസ് ചെയ്ത് അത് പൂർത്തിയാക്കി എന്നുള്ളൊരു കാര്യം നമുക്ക് കാണിച്ചിട്ട് സിസ്റ്ററെ ഒരു കാര്യം കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അതിനുശേഷം ഈ ഒരു സിസ്റ്റർ വീണ്ടും അത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടോ തൻ തൻ്റെ അടുത്ത് കാണിച്ച ആ ഒരു കാര്യങ്ങൾക്ക് റിവെഞ്ച് ചെയ്തെങ്കിൽ പോലും തൻ്റെ ബ്രദറും താനും ചെയ്തെങ്കിൽ പോലും ബാക്കിയും ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം സോ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്ത് കൊടുത്താലോ എന്നുള്ളൊരു പ്ലാനിൽ ആ ഒരു അനിയത്തിക്കുട്ടിയായിട്ടുള്ള ആ ഒരു അനിയത്തിക്കുട്ടി ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനിയത്തിക്കുട്ടി ചെയ്യുന്ന ആ ഒരു ക്രൂരകൃത്യങ്ങൾ അതായത് റിവെഞ്ച് ചെയ്യുന്നത് തന്നെ പോലെ അനുഭവിച്ച ആ ഒരു ഗേൾസ് കാണുമല്ലോ അപ്പോൾ ആ ഒരു ഗേൾസിൻ്റെയൊക്കെ കാര്യങ്ങൾ കേട്ടിട്ട് അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അത് റിവെഞ്ചായിട്ട് ഒരുപാട് പേരെ വീണ്ടും കൊല്ലുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ കൊല്ലുന്ന ആ ഒരു കൊലകളൊക്കെ അന്വേഷിക്കാനായിട്ട് നമ്മുടെ ക്രിമിനൽ ആ എന്താ പറയുക ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ഒരു ടീമല്ല ടീമല്ലൊരു ക്രിമിനോളജിസ്റ്റ് അല്ലേ അപ്പോൾ ആ ഒരു പരിപാടിയിൽ വരുന്നത് നമ്മുടെ കുഞ്ചാക്ക ബോബൻ ഇവിടെ എൻ്റർ ആവുകയാണ് സോ എൻ്റർ ആയതിന് ശേഷം അത് ചെയ്തതൊക്കെ ഈ ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫൈനലി ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കോ ഇല്ലേ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പെൺകുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കൊലപാതകങ്ങൾ ഇങ്ങനെ ചെയ്യോ ഇല്ലെന്നൊരു കാര്യങ്ങൾ ആ ക്ലൈമാക്സിൽ വീണ്ടും നമുക്കൊരു ട്വിസ്റ്റ് ആയിട്ട് ഈ ഒരു മൂവിയിൽ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ അങ്ങനെ മൂവി വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നത് ഉറപ്പായിട്ട് കണ്ടിൽ എഴുതിയ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ക്രൈം ത്രില്ലർ ജാനലിൽ വരുന്ന ആയിട്ട് വരുന്ന ഒരു ഫ്രഷ് ഫീലിൽ ഫ്രഷ്നസ് ഫീലേക്ക് ഇതിൻ്റെ സീക്വലായിട്ട് ആ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് തുടങ്ങാത്ത രീതിയിൽ മറ്റേതെങ്കിലും ഒരു പുതിയൊരു ക്യാരക്ടർ വെച്ച് തുടങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കമഡിയിൽ ചെയ്യുക കാരണം ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് സൈക്കോ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്രൈം മോഡലുള്ള ആൾക്കാരെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ള ഒരു ക്രൈം സീനായിട്ട് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ തുടർച്ചയായിട്ടുള്ള ആ ഒരു ക്രൈം ആയിട്ട് ചെയ്ത് മാറുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക എനിക്ക് തോന്നിയൊരു കാര്യം ആ ഒരു പെൺകുട്ടി തന്നെ വീണ്ടും തുടർച്ചയായിട്ട് ക്രൈംസ് ചെയ്യുക അവരെ ക്രൈംസ് ചെയ്യുമ്പോൾ അത് അന്വേഷിക്കാനായിട്ട് നമ്മുടെ കുഞ്ചാക്കബോം പോവുക പോയിട്ട് അത് കണ്ടുപിടിക്കുമ്പോൾ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ആയിട്ട് ആ ഒരു കാര്യം വെക്കുക അങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നൊക്കെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് എൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ് എൻ്റെ ഇമാജിൽ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നൊരു സ്റ്റോറി അപ്പോൾ അത് നിങ്ങളെടുത്ത് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാനുവൽ ചേട്ടാ അപ്പോൾ സ്റ്റോറി ഇങ്ങനെയാണോ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ല എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആറാം പാതിര ടു തൗസൻഡ് ട്വൻറ്റി വണിലെ എൻഡിങ്ങിലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വന്നാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി സെ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലവ് യു ആർ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പീസ് ഔട്ട് ഗൈസ് ടിയേഴ്സ് ലവ് യു ആർ ടാറ്റാ